Poco. എന്റെ പേരെങ്ങാനും പറഞ്ഞോടാ, അവനോട് കാശി എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അവന്റെ മുന്നിൽ തന്നെ ഏത് നേരത്താ മാതാവ് എനിക്ക് ആ ബുദ്ധി തോന്നിയത്? എടാ കുഞ്ഞെ, നീ വല്ലതും വിട്ടു പറഞ്ഞോടാ. തങ്കം കട്ടു, അത്രേ അറിയൂ പോലീസിനും ദിവാകരനും. അപ്പൊ നീ ദിവാകരനോട് ഒന്നും പറഞ്ഞില്ലേ? മാതാവേ കാത്തു, പോലീസ് നിന്റെ മൊഴി എടുത്തോടാ. ആ എന്നതാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല, അവരിങ്ങോട്ടാ പറഞ്ഞേ. എന്നത്? വഴിയെ പോയവന്റെ കാശി ഞാൻ അടിച്ചു മാറ്റാൻ നോക്കി, അപ്പൊ അവൻ ചാമ്പിയിട്ട് പോയെന്ന്. കളഞ്ഞില്ലേ? വിവരദോഷം കാണിക്കാവോ? ദിവാകരനാ കുത്തി മലർത്തിയെന്ന് കണ്ണുപടച്ചാൻ കാച്ചാമേലായിരുന്നോ? ഒരു മൂന്നാല് കൊല്ലം അകത്ത് കിടക്കുമായിരുന്നല്ലോ. ദിവാകരനകത്ത് കിടന്ന മുതലാളിക്ക് എന്താ ലാഭം? മക്കള് കിടക്ക്, എന്നിട്ട് അപ്പം തിന്നു, കുഴി മുതലാളി എണ്ണിക്കൊള്ളാം കേട്ടല്ലോ. രാധേച്ചി, എന്താ ചാവുകയത്ത് റാന്തലുണ്ട്, പാറപ്പുറത്തിരിക്കുന്ന ഉടുപ്പുമുണ്ട് ദിവാരേട്ടന്റെ. ആ സ്ഥലമായി, ഇറങ്ങിക്കോളൂ. വാമോളെ ഇറങ്ങ, വാമോളെ. സ്വാമി പഠിപ്പിച്ച പാട്ടൊക്കെ പഠിച്ചോ. ഏ, ഇനി അടുത്ത തവണ കാണുമ്പോ പാടി തരുമോ? ആണോ? മിടുക്കി, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ, പഠിപ്പിക്കണം. മാലയിട്ട് മല ചവിട്ടിക്കണോ? അയ്യപ്പ സ്വാമി കാക്കും. വയ്യ, കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോവാം. അയ്യോ, അപ്പൂപ്പൻ ഗുളിക അയച്ചില്ല. ഈ അപ്പൂപ്പൻ ഒരോർമ്മയില്ല. ഓഹോ, ഇതിനൊക്കെ വിറ്റ് ഇവൻ. ദിവാരേട്ടോ, അപ്പൊ കാളയൊക്കെ വിറ്റ് സ്ഥിരമായിട്ട് പുഴയിലിറങ്ങാൻ തീരുമാനിച്ചോ? അല്ല, ഇന്നലെ വരെ ശിരുവാണിപ്പുഴയിൽ സ്വർണം വാരാൻ പോകുന്നവരെ തെറിയും വിളിച്ച് നടന്നല്ലേ നീ, അതുകൊണ്ട് ചോദിച്ചതാ. മുങ്ങിയിട്ട് എങ്ങനെയുണ്ട്, സുഖമാണോ? രണ്ടേ രണ്ട് ദിവസാ ദിവാരം മുങ്ങിയത്, അതും ചാവ് കയത്തില്. കണ്ടാ കണ്ടാ, നീയൊക്കെ ചെരക്കണ ചെരുപ്പല്ല ദിവാരന്റേത്. ആദ്യം അതറിയി, എന്നിട്ട് മതി സുഖം തിരക്കല്. മണ്ണെണ്ണ എടുക്കാറാകുമ്പോഴത്തേക്ക് ഇനി പോരണം. ആ പൊക്കോ, നല്ല പണിയാ. രണ്ടു ദിവസം കട പോലും തുറക്കാതെ വലച്ചല്ലേ മുതലാളി. പണറാട് പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അവിടെ പോയി പെണ്ണും പിള്ളേയും പിള്ളേരെയും കൂട്ടി അതങ്ങ് നടത്തും. വല്ലപ്പോഴും ഒരിക്കലും വീട്ടുകാരും കൂടി വെക്കണ്ടായോ? ദിവാരനെ കണ്ടോ നീ? ഇന്ന് ലോഡ് എടുക്കാൻ പോകേണ്ട ദിവസമാ. അപ്പൊ മുതലാളി വീടും തുറഞ്ഞില്ലേ? അവനിപ്പോ ചാവുകളത്തിൽ മുങ്ങല്ലേ. എങ്ങനെ വന്നാലും പത്ത് പവൻ ഉറപ്പാ. ശശിയപ്പ കണ്ണുകൊണ്ട് തന്നതല്ലേ. കേറങ്ങോട്ട്.
പൊന്നൂട്ടി അമ്മയുടെ മക്കള് വന്നടാ. ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്റെ മക്കള്. എത്ര നാളായി എന്റെ ചകര കണ്ടിട്ട്. ഞാൻ അമ്മയുടെ വിണക്കാണോടാ. ഇപ്പൊ കൂടെ ഞാൻ ഓർത്തതേ ഉള്ളൂ, കുറച്ചുകൂടെ നേരത്തെ വരാറുന്നില്ലേ അച്ഛാ. വണ്ടിയൊക്കെ കിട്ടി വരണ്ടേ മോളെ, അങ്ങാടിയിൽ എത്തിയപ്പോ തന്നെ വൈകി. പിന്നെ ഭാഗ്യത്തിന് ഇയാളെ കണ്ടതുകൊണ്ട്. അച്ഛമ്മ രാഘവ ഇന്ന് അപ്പുറത്തെ കൂടാ. എന്താ അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ മോളെ. സാരമില്ല മോളെ, അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോ അലോഹ്യം കാണിക്കാതിരിക്കുമല്ലോ. താ മോളെ. അമ്മേ അപ്പൂപ്പൻ എന്നെ സ്കൂളിൽ ചേർത്തു, വലിയൊരു സ്കൂളേ. ദിവാകരോ, ദിവാകരോ, വരണോ ദിവാകരോ? ഇവരത് അവിടെ പോയി എന്റെ മാതാവേ. ഇനി കിട്ടിയത് കൊണ്ട് കടന്നോ അവൻ. മരമാക്കറി, അവന് പൊന്നു കെട്ടിയ നിമിഷം അവന് വിവരം അറിയിക്കണ്ടായിരുന്നോ? എന്റെ അരിച്ചക്ക് പാതി വിഴുങ്ങുന്നവനല്ലേ നീ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടായോ? അതിന് മുതലാളി എവിടാന്ന് കണ്ട? ദിവാകരന്റെ കാശ് പോയ അന്ന് മുങ്ങിയതല്ലയോ, പിന്നെ പങ്ങുന്നത് ഇന്നല്ലയോ. മുങ്ങിയ ആര് മുങ്ങി? എവിടെ മുങ്ങി? തന്തയ്ക്ക് പറക്കാക്കി പറയരുത് കേട്ടോ. എന്റെ മാതാവേ ദേ ഇരിക്കുന്നു. എന്റെ പൊന്നെ, നിന്നെ തേടി നടക്കാത്ത സ്ഥലമില്ല. നിന്റെ വീട്ടിലൊക്കെ പോയിരുന്നേ ഞാൻ. വായിലോർക്കണ, എടിപിടിയിന്ന് വീട് വരെ പോകേണ്ടി വന്നെ. അതിന്റെ ഇടയിലല്ലേ ഇവിടുത്തെ പുലിവാലൊക്കെ. അറിഞ്ഞതും തലക്കടിയേറ്റ പോലെ ആയിപ്പോയി. കള്ള കഴിവർണമോൻ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പുറക്കാഴി കാണിച്ചില്ലയോ? ആ കള്ളം തങ്കൻ കുത്തിയാ പോരായിരുന്നു, കൊല്ലണമായിരുന്നു. ആ നായന്റെ മോന്, എന്താണെന്ന് കൊടാ കൊടാപ്പുറത്ത്. ഹലോ വാ വാ. ഞാൻ പറഞ്ഞില്ലയോ നീ നീ മുങ്ങിയാ കളി മാറും. ഈ ശീരുവാണി പുഴയിലെ സ്വർണം മുഴുവൻ നിനക്കുള്ളതാ. അതീ ഓനച്ച പോലെ അടിക്ക് ഉറപ്പാ. ഓരോരുത്തന്മാർ പെറ്റി വീണപ്പം മുതൽ വെള്ളത്തിൽ കിടന്ന് തപ്പുക. എന്നിട്ട് എന്നാ കിട്ടി? കിണ്ടി. ആ തേ കണ്ടല്ലോ. ആ നിന്റെ വല്യതല്ല വെറുവെറു തേടൊന്നും വെറുതെയല്ല. അവരെ ഞങ്ങളുടെ കൂട്ടത്തിലെങ്ങാനും ആയിരുന്നേല്. പാറപ്പുറത്ത് ഇപ്പൊ പള്ളി ഒരെണ്ണം പൊങ്ങിയേനെ. വാഴ്ത്തപ്പെട്ട തള്ളയാന്നേ അവര്. കാശപ്പോ ഇങ്ങനെ ഇപ്പൊ എടുക്കട്ടോ. ഓ ഇനിയിപ്പൊ ദിവസവും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലയോ. എന്റെ മാതാവേ ദീർഘായുസ് കൊടുക്കണേ. ആ പിന്നെ ഈ കിട്ടുന്നതിന്റെ കണക്കും കാര്യവും ഒക്കെ പുറത്തൊരു കുഞ്ഞു അറിയരുത്. നമ്പാൻ കൊള്ളുകയിൽ ഒന്നിനെ അറിയാമല്ലോ. ആ വാ വാ വാ. ഇപ്പൊ രാധകൊച്ചിന് സന്തോഷമായി കാണുമില്ലയോ. നല്ല നിലാവ്, പോയി മുങ്ങട്ടെ. എന്നിട്ട് അച്ഛമ്മ എങ്ങനെ മരിച്ചേ? അങ്ങ് മരിച്ചു. അച്ഛമ്മ ഉള്ളപ്പോ നല്ല രസമായിരുന്നു. ഇതുടൻ കഴിച്ചു. ആ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വാമിയുടെ കാര്യം? ആ സ്വാമി അപ്പൂപ്പനടുത്ത് പറയുവാ എന്നെ മാല ഇടിച്ചിട്ട് മലയ്ക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പൊ സമ്മതിച്ചിട്ട് ഇപ്പൊ അപ്പൂപ്പൻ പറയുവാ കാലുവേദന എന്ന്. അമ്മ എന്നെ കൊണ്ടുപോ അമ്മേ. അയ്യടുത്ത് അമ്മക്ക് എങ്ങനെ മക്കളെ വരാൻ പറ്റുന്നേ? ഏ അമ്മക്ക് വരണമെങ്കിലേ ആ ചൊമ്മമ്മ പോലെ അമ്മയുടെ മുടിയൊക്കെ നരച്ചു കുറച്ച് അമ്മ ഒരു അമ്മുമ്മയാണ്. അല്ലെങ്കിൽ അയ്യപ്പസ്വാമി കോപിക്കും. അച്ഛൻ വന്നിട്ടുണ്ട്, വൈകിട്ട് വന്നതേ ഉള്ളൂ. കൊച്ചാപ്പിച്ചേട്ടനാ ഇന്ന് പോണ്ടാന്ന് പറഞ്ഞ്. കൊച്ചാപ്പി ഇവിടുത്തെ ചെലവിനാരുത്. നാളെ വെളുപ്പിനെയും മുതലിനിവിടെ കണ്ടാ.